ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങള് ലൈബ്രറിയിലേക്കാണ് പോകുന്നത് അജാക്സിലുള്ള ലൈബ്രറിയാണ് മെയിൻ ബ്രാഞ്ചാണ് ഇവിടുത്തെ ഇതാണ് ഏജാക്സിലെ ലൈബ്രറി നമ്മളിന്ന് ലൈബ്രറിയിലേക്കാണ് പോകുന്നത് ഞങ്ങൾ സാധാരണ പോകാറുണ്ട് ഇടയ്ക്കൊക്കെ നമുക്ക് എന്തോരം ബുക്ക് വേണമെങ്കിലും എടുക്കാം പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യ സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് സെറോക്സ് എടുക്കാം പിന്നെ നമുക്ക് പഠിക്കാനൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഒക്കെയുള്ളൊരു സ്ഥലമാണിത് ഞങ്ങളിപ്പോൾ ഉള്ളിലേക്ക് പോവാണ് അപ്പോൾ എൻട്രൻസിൽ തന്നെ നമുക്ക് അത്യാവശ്യം മീൻസ് കൂളിംഗ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് അജാക്സ് റിജയന്റെ ഹൃദയഭാഗത്താണ് ഈ ലൈബ്രറി സ്ഥിതി ചെയ്യുന്നത് ഇതിന് മറ്റ് പല ബ്രാഞ്ചുകളുണ്ട് പക്ഷേ മെയിൻ ബ്രാഞ്ച് ഇവിടെയാണ് വരുന്നത് നമ്മൾ നേരെ ഉള്ളിലോട്ട് പോവുകയാണ് അവിടെ ഉള്ളിൽ തന്നെ ഡോണർ വാളിൽ ഈ ലൈബ്രറിക്ക് വേണ്ടിയിട്ട് അത്യാവശ്യം സ്പോൺസർ ചെയ്ത ആൾക്കാരെ പേരുകളും മറ്റു പേരുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ എൻട്രൻസ് സൈഡിലേക്ക് പോവുകയാണ് അവിടെ തന്നെ റോട്ടറി റൂമുണ്ട് പിന്നെ അവിടെ നിന്ന് നേരെ നമുക്ക് എന്തെങ്കിലും കഴിക്കാനൊക്കെ ആകെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറേ സർട്ടിഫിക്കറ്റ്സും സംഭവങ്ങളൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് ഒരുപാട് പുസ്തകങ്ങളും മറ്റ് കാര്യങ്ങളും ഉണ്ട് രണ്ട് ഫ്ലോറുകളായിട്ടാണ് ഇവിടെ നമ്മൾക്ക് ലൈബ്രറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ നമുക്ക് പല പല വിഭാഗങ്ങളുണ്ട് പുതിയ പുസ്തകങ്ങൾ അതുപോലെ തന്നെ നമുക്ക് പഴയ നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള പുസ്തകങ്ങൾ അങ്ങനെ ഒട്ടനവധി സെക്ഷനുകളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇവർ ആദ്യം നമ്മൾ വരുമ്പോൾ തന്നെ അവർ വെച്ചേക്കുന്ന ന്യൂ ബുക്സ് ആണ് അപ്പോൾ നമുക്ക് പുതിയ ബുക്സിന്റെ കളക്ഷൻസ് ഒക്കെ അവരെ ഉണ്ടെങ്കിൽ അവിടെയാണ് വെക്കുക അപ്പോൾ നമുക്ക് ഏതെങ്കിലും പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള ബുക്കുകൾ വേണമെങ്കിൽ കൂടുതൽ നമ്മൾ നമ്മൾ തപ്പേണ്ട ആവശ്യമില്ല നമുക്ക് അവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഇപ്പോൾ പഠിക്കാനും അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പല റെഫറൻസ് ബുക്കുകളൊക്കെ വേണമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് അവരുടെ അടുത്ത് ചോദിച്ച് കഴിഞ്ഞാൽ അവർ നമ്മൾ അവർക്ക് വേണ്ട ഗൈഡൻസ് തരുന്നതായിരിക്കും എവിടെ സെർച്ച് ചെയ്യണം ഇനിയിപ്പോ അത് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ അവരെങ്ങനെയെങ്കിലും നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് തരും കാരണം കുറേ ബ്രാഞ്ച് ഉണ്ട് അവർക്ക് അപ്പൊ അവിടെ നിന്ന് നമുക്ക് അവരെങ്ങനെയെങ്കിലും അത് എത്തിച്ചു തരും ഇംഗ്ലീഷ് ഫ്രഞ്ച് ഗ്രീക്ക് ലാറ്റിൻ അങ്ങനെ പല പല ഭാഷകളിലായിട്ടുള്ള പുസ്തകങ്ങൾ അവർ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല കോമിക്സ് കുട്ടികളുടെ പുസ്തകങ്ങൾ അതുപോലെ തന്നെ അഡൾട്ട് യൂത്ത് തുടങ്ങി ഒട്ടനവധി സെക്ഷനിലും ഇവിടെയുണ്ട് അതുമാത്രമല്ല നമുക്ക് ഫോണിന് ഇപ്പോൾ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് സ്ലോട്ടുകളും അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറും അതുപോലെ നെറ്റൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ അതും അതുപോലെ നമുക്ക് ഇരുന്ന് റെഫർ ചെയ്യാനും വേണമെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനും ബുക്ക് വായിക്കാനൊക്കെ നല്ല അത്യാധുനിക സൗകര്യങ്ങളൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് കൂടാതെ കുട്ടികൾക്കായിട്ടുള്ളൊരു കളിസ്ഥലം ഇവിടെ സൈഡിലായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പിള്ളേരുള്ള ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർക്കും വന്നിട്ട് ബുക്ക് റെഫർ ചെയ്യുന്നതോടൊപ്പം അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്യാനായിട്ടുള്ള ഒരു സൗകര്യം അവിടെ കമ്പര് ചെയ്തു വെച്ചിട്ടുണ്ട് എന്തൊക്കെ ബുക്കാണ് അവിടെ ഉള്ളത് അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരും അതുപോലെ തന്നെ മ്യൂസിക് സീഡിയോസും ഓഡിയോ ബുക്സും അതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ഫയലുകളായിട്ടുണ്ട് ഓഡിയോ ബുക്സിൻ്റെ ഒരു ഷെൽഫാണ് അവിടെ കാണുന്നത് അവിടെ നമുക്ക് ഹെഡ്ഫോൺ അടക്കം അവർ ലഭ്യമാക്കിയിട്ടുണ്ട് എല്ലാ സൗകര്യങ്ങളും തുടർന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല നല്ല കളക്ഷൻസ് അവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത് ഒരു ലേറ്റസ്റ്റ് ഓഡിയോ ബുക്കിൻ്റെ ഒരു കളക്ഷനാണ് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഒരു നമ്മുടെ പണ്ടത്തെ കാലത്തെ വോക്ക്മാൻ പോലുള്ളൊരു സെറ്റപ്പാണിത് അതിൽ തന്നെ നമുക്ക് ആ ഓഡിയോ ബുക്ക് ഏത് സിനിമയാണോ അല്ലെങ്കിൽ ഏത് പാട്ടിനാണോ അത് കാണാനും സാധിക്കും പിന്നെ നമുക്ക് അഡൽട്ട് ഫിക്ഷൻ സെക്ഷനുകളുണ്ട് അതുപോലെ തന്നെ സയൻറ്റിഫിക് സെക്ഷനുകളുണ്ട് കോമിക് സെക്ഷനുകളുണ്ട് അഡൾട്ട് യൂത്ത് തുടങ്ങിയ സെക്ഷനുകളൊക്കെ ഉണ്ട് ടീൻ സെക്ഷനുകളുണ്ട് അപ്പോൾ കുട്ടികളുടെ പുസ്തകങ്ങളും വലിയവർക്കുള്ള പുസ്തകങ്ങളും സിനിമകളും അങ്ങനെ ഒട്ടനവധി സെക്ഷനുകളായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട് അവർ ഈ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഏതെങ്കിലുമൊക്കെ പുതിയതായിട്ടൊരു ബുക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്ന് വിചാരിക്കുക അപ്പോൾ അത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് അത് ഹോൾഡ് ചെയ്യും വേറെ ആരും അത് എടുക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ള ബുക്കുകൾ അവിടെ ആയിരിക്കും വെക്കുക അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ജസ്റ്റ് പിക്കപ്പ് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടെ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോട്ടീസ് ബോർഡാണ് അതായത് ഏജാക്സി നടക്കുന്ന മെയിനായിട്ട് നടക്കുന്ന ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങളും അതുപോലെ എല്ലാ പ്രോഗ്രാംസും അതായത് അവര് സെപ്പറേറ്റ് ഓരോ ഡേറ്റ് വൈസ് അവരെ എഴുതി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം അതുപോലെ തന്നെ അവിടെ കാണിച്ചില്ലേ ആർട്ട് ഷോ അങ്ങനെ അതുപോലെ എല്ലാ ഇൻഫർമേഷൻസും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ അവര് വേറൊരു എന്ന് പറഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ ജോബ് റീജിയണിലേക്ക് ആവശ്യമുള്ള അതിൻ്റെ വേക്കൻസിയുടെയും പിന്നെ അവരെ നമ്മൾ എങ്ങനെ ജസ്റ്റ് കോണ്ടാക്ട് ചെയ്യേണ്ടേ ആ ഒരു രീതിയും അങ്ങനെയെല്ലാം അവിടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ അവർ ആ നോട്ടീസ് ബോർഡിൽ ഇടുന്നുണ്ട് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്ന ഇവിടുത്തെ കമ്പ്യൂട്ടർ ഫെസിലിറ്റിയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എക്സാമോ അല്ലെങ്കിൽ ഒരു ബിസിനസ് മീറ്റോ അങ്ങനെ ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ തന്നെ കണ്ടക്ട് ചെയ്യാൻ സാധിക്കും അത് പ്രത്യേകിച്ച് ചാർജും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്ന് പറയാറ് അപ്പോൾ അവിടെ എടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇവിടെ ലൈബ്രറി അതിനുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്നതാണ് മീറ്റിംഗ് റൂംസും സ്റ്റഡി റൂംസും ഒക്കെ ഇവിടെ തന്നെയുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ സെക്ഷനിൽ വരുന്ന ഓഡിയോ ബുക്ക്സ് അതുപോലെ തന്നെ മൂവീസ് അതുപോലെ തന്നെ നമ്മൾ ബുക്ക്സ് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഹോൾഡ് ഫോർ പിക്കപ്പ് എന്ന സെക്ഷനിലായിട്ട് നമുക്ക് കളക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ ഇവിടെ ജസ്റ്റ് നമ്മൾ വന്ന് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യുക അപ്പോൾ നമുക്ക് ഒരു ലൈബ്രറി കാർഡ് കിട്ടും ആ ലൈബ്രറി കാർഡ് വെച്ച് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും നമുക്കവിടെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് ഫ്രീ ഓഫ് സർവീസ് ആണ് നമുക്ക് ഒരു പത്ത് മുതൽ ഇരുപത്തഞ്ച് ബുക്സ് വരെ നമുക്കൊരു ഒറ്റ തവണയോടെ എടുക്കാൻ സാധിക്കും അല്ലാതെ ഒന്നോ രണ്ടോ ബുക്സ് മാത്രമല്ല അതിന് മാക്സിമം നമുക്ക് മൂന്നാഴ്ചയാണ് അതിൻ്റെ ഒരു കാലാവധി വരുന്നത് അതിനുള്ള നമ്മൾ റിട്ടേൺ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അവരെ തന്നെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് റിന്യൂ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റും അതായത് ഇവിടെ ഏതൊക്കെ ബുക്കുകളിലാണോ ഉള്ളത് അതുപോലെ തന്നെ അവരുടെ ഓൺലൈൻ ഒരു സൈറ്റ് ഉണ്ട് അപ്പൊ ആ സൈറ്റിലും കുറച്ച് ബുക്കുകളുടെ ഒരു കോപ്പി അവർ ഇട്ടിട്ടുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് സെർച്ച് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് വായിക്കാനൊക്കെ സൗകര്യമുണ്ട് അതുപോലെ തന്നെ അവരുടെ സൈറ്റിൽ അതായത് അജാക്സ് ലൈബ്രറിയിലേക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട് അപ്പൊ ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ അത്യാവശ്യം ബുക്കുകളുടെ സോഫ്റ്റ് കോപ്പി ഒക്കെ ഉണ്ടാവും അത് നമുക്ക് സൗകര്യം പോലെ നമുക്ക് വീട്ടിലിരുന്നാണെങ്കിലും വായിക്കാനുള്ള സൗകര്യമുണ്ട് അടുത്തതായിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന കുട്ടികൾക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക ഏരിയയാണ് ഇവിടെ കുട്ടികൾക്ക് പെയിൻറ്റ് ചെയ്യാനും അതുപോലെ സാധനങ്ങൾ അറേഞ്ച് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ കളിക്കാനും മറ്റു കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു നല്ലൊരു ഫെസിലിറ്റിയാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ പാരൻസ് ആയിട്ടുള്ള ഒരു അവരെ കുട്ടികളും കൊണ്ടുപോന്നു കഴിഞ്ഞാൽ കുട്ടികൾ ഈ സൈഡിൽ ബിസി ആകുമ്പോൾ പാരൻസിനെ വായിക്കാനും മറ്റ് സൈഡിലായിട്ട് ബിസി ആവാനും സാധിക്കും അതിനുശേഷം നമ്മളിനി സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവുകയാണ് ഒരു വലിയ കളക്ഷൻ്റെ പ്രതീതി തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത് ഇവിടെ സൈഡിലായിട്ട് നമുക്ക് ഓരോരുത്തരിൽ ഇന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കുന്നതും അതുപോലെ വായിക്കുന്നതോടെ കാണാൻ സാധിക്കും കുറച്ച് പേര് കമ്പ്യൂട്ടറിലും മൊഴികിരിക്കുന്നത് കാണാം സെക്കൻഡ് ഫ്ലോറിൽ കൂടുതലായിട്ട് നമുക്ക് എഡ്യൂക്കേഷൻ പരമായിട്ടുള്ള പുസ്തകങ്ങളും മറ്റ് ഡീറ്റെയിൽസ് അടങ്ങുന്ന ബുക്സൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും ഇവിടെ കാണാൻ സാധിക്കുക രജിസ്ട്രേഡ് നേഴ്സ് തന്നെയുള്ള എക്സാമിനായിട്ടുള്ള എൻക്ലക്സിൻ്റെ ബുക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ കിച്ചണിൻ്റെ സഹായിക്കുന്ന പുസ്തകങ്ങളും അതുപോലെ തന്നെ മോട്ടിവേഷൻ പുസ്തകങ്ങളും അതുപോലെ തന്നെ സ്റ്റോറി ബുക്സൊക്കെ ഇവിടെ നമുക്ക് കാണാം ഇവിടെയാണ് മെയിൻ ആയിട്ടുള്ള വരെ കമ്പ്യൂട്ടർ ലാബ് പോലുള്ള ഫെസിലിറ്റി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ചിൽഡ്ര ബുക്സിൻ്റെ റെഫറൻസിനായിട്ടൊക്കെയാണ് ഞങ്ങളോട് വന്നത് അപ്പോൾ ഞങ്ങൾ ഓരോ ബുക്സിൻ്റെയും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ വായിച്ചു നോക്കുകയാണ് ഈ ലൈബ്രറി പിന്നെ കാണാനും നല്ല അട്രാക്റ്റീവാണ് അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര കാമാൻ ക്വയറ്റാണ് ഇവിടുത്തെ ഒക്കെ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ബുക്സ് ഉണ്ട് അതു മാത്രമല്ല നമുക്കിപ്പോ പഠിക്കാനോ അല്ലെങ്കിൽ ഇപ്പൊ ജസ്റ്റ് വായിക്കാനൊക്കെ തോന്നുവാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നിട്ട് വായിക്കാം പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു പ്രത്യേക റൂമുകളുണ്ട് അത് നേരത്തെ റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ എക്സാമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അവിടെ പ്രത്യേക ഒരു റൂം ഉണ്ട് അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കമ്പ്യൂട്ടേഴ്സും പിന്നെ അതുപോലെ വൈഫൈ ഫ്രീ ആയിരിക്കും ഇവിടെ അപ്പൊ നെറ്റൊക്കെ സ്ലോ ഉള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ ഇപ്പൊ എക്സാമിനോ എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇനിയിപ്പം എക്സാം തന്നെ എഴുതണമെങ്കിൽ തന്നെ നമുക്കിപ്പോ ഒരു പ്രത്യേകമായിട്ട് ഒരു റൂം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അത് അവര് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് അത് ചെയ്യാവുന്നതാണ് നെറ്റാണെങ്കിൽ അധികം അത്യാവശ്യം സ്ട്രോങ് ആണ് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല വളരെ നല്ലതാണ് നമ്മുടെ തമിഴ് തെലുങ്ക് ഹിന്ദി ലാംഗ്വേജ് ഉള്ള പുസ്തകങ്ങൾ വരെ ഉണ്ടെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു പക്ഷേ ഒന്നും മാത്രമല്ല നമ്മുടെ മലയാളം മാത്രമേ എനിക്ക് കാണാൻ പറ്റില്ല ഗുജറാത്തി ഉണ്ട് അതുപോലെ പഞ്ചാബി ഉണ്ട് അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഭാഷയിലുള്ള ഒരുവിധം ലാംഗ്വേജിലുള്ള പുസ്തകങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിച്ചു അത് അങ്ങനെയൊന്നും പ്രതീക്ഷയില്ല ഇവിടെ ഒരു കാനഡയിലെ ഇങ്ങനെ നമ്മുടെ ഇന്ത്യൻ ബുക്സും അതുപോലെ തന്നെ ഹിന്ദിയും തമിഴ് വരെ കാണാൻ പറ്റുന്നു എന്നുള്ള മഹാഭാഗ്യം തന്നെയാണ് മലയാളം ഒഴിച്ച് അതുപോലെ നോൺ ഫിക്ഷൻസും പിന്നെ ഫിക്ഷൻ സ്റ്റോറീസ് അങ്ങനെ കുറേ ഉണ്ട് ഇവിടെ കുറച്ച് പേര് ഇരുന്ന് നല്ല ശാന്തമായിട്ടിരുന്ന് പുസ്തകങ്ങൾ വായിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും Yeah. പുസ്തകങ്ങൾ മാത്രമല്ല അതുപോലെ തന്നെ നമുക്ക് അവർ തന്നെ പഴയകാലത്തെ ശേഖരണങ്ങളും കളക്ഷൻസൊക്കെ അവിടെ ഉണ്ട് അതുമാത്രമല്ല ഇവിടെ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ആയിട്ടിരുന്ന് പുസ്തകങ്ങൾ റെഫർ ചെയ്യാനും അവരുടെ ഈ ഡിവൈസസ് ചാർജ് ചെയ്യാനും അതുപോലെ നമുക്ക് പ്രിൻ്ററിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട് നമുക്ക് വളരെ ചിലവ് കുറവിലെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാനും സാധിക്കും സാധനങ്ങൾ അവിടെ തന്നെയുള്ളൊരു നമ്മുടെ ലൈബ്രറി കാർഡ് വെച്ചിട്ട് നമുക്ക് ഇവിടെ പ്രിൻറ്റ് ചെയ്യാനും സാധിക്കും അവിടെ ഇരുന്ന് പഠിക്കാനും സാധിക്കും പിന്നെ അവിടെ സെപ്പറേറ്റ് ഒരു കംപ്ലീറ്റ്ലി നമുക്ക് സൈലൻ്റ് ആയിട്ടിരുന്ന് പഠിക്കാനുള്ള റൂം സെറ്റപ്പ് ഉണ്ട് അവിടെ നമുക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാം അങ്ങനെ നമുക്കിവിടെ അവർ തന്നെ കുറേ മോഡൽസും കുറേ അവർ തന്നെ ശേഖരണങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ ഡോപ്പൂസമായിട്ടിരുന്ന് എന്തോ കാര്യമായിട്ട് റെഫർ ചെയ്യാൻ തോന്നുന്നു നമുക്കൊന്ന് പോയി നോക്കാം അവിടെ സൈഡിലെ ഓരോ ക്യാബിനിലൊക്കെ ഓരോരുത്തർ ഇന്ന് മീറ്റിംഗ്സും മറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഡോപ്പൂസ് എന്താണോ ആ കാര്യമായിട്ടിരുന്ന് പഠിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ട അത്യാവശ്യം ഒക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യമേ പറഞ്ഞില്ലേ നമുക്ക് പ്രിൻറ് ഔട്ട് എടുക്കാനുള്ള സംവിധാനം ഉണ്ടെന്ന് അപ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ ചില ലൈബ്രറികളിൽ നമുക്ക് പ്രിൻ്റ് ഔട്ട് ഫ്രീ ആണ് പക്ഷേ ഇവിടെ ലൈബ്രറിയിൽ ചെറിയൊരു പൈസ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതായത് നമുക്കൊരു ലെറ്റർ ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു ഇരുപത് സെൻറ്റ് ആ ഒരു രീതിയിലാണ് ഇവിടെ നമുക്ക് നമ്മുടെ കാർഡ് അക്സെപ്റ്റഡ് ആണ് അപ്പോൾ ആ കാർഡൊക്കെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാം വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ഇത് ആദ്യം ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് നമുക്ക് പഠിക്കാനുള്ള റൂമൊക്കെ അതാണ് ആ കാണുന്നത് അവിടെ നമ്മൾ ആരും വന്ന് ഡിസ്റ്റർബ് ചെയ്യത്തില്ല നമുക്ക് റൂം ലോക്ക് ചെയ്തിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം ഇനിയിപ്പോൾ എക്സാം എഴുതിയാണെങ്കിൽ എക്സാം എഴുതാം എല്ലാം നല്ലതാണ് ഇനി വേറൊന്നും പറ്റിയില്ലെങ്കിൽ നമുക്ക് മറ്റൊരാളുടെ സഹായമില്ലാതെ എങ്ങനെ ലൈബ്രറിയിൽ നിന്ന് ബുക്ക് എടുക്കാം എന്നുള്ളതാണ് അടുത്തൊരു സംഭവം അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അതിനായിട്ട് നമ്മൾക്ക് അവിടെ തന്നെയുള്ള ഒരു കമ്പ്യൂട്ടറിൽ പോയിട്ട് നമ്മുടെ ലൈബ്രറി കാർഡ് വെച്ചിട്ട് നമുക്ക് ആ വേണ്ട ബുക്ക് എടുക്കാൻ പറ്റും നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ലൈബ്രറി കാർഡ് അവിടെ സ്കാൻ ചെയ്യുക അപ്പോൾ ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ തെളിഞ്ഞു വരും അതിൽ അക്കൗണ്ട് എടുക്കുക അപ്പോൾ അതിനുശേഷം നമ്മൾ ഒന്നുകൂടി നമ്മുടെ കാർഡ് ബാർകോഡ് സ്കാൻ ചെയ്യുക തുടർന്ന് നമ്മൾ ചെക്ക് ബുട്ടിൽ പോവുക ചെക്കോളിൽ പോയി നമുക്ക് ഏത് ബുക്കാണ് വേണ്ടത് അതിൻ്റെ ആ ബുക്ക് അവിടെ പിന്നിലൊരു ക്യു ആർ കോഡ് ഉണ്ടാവും അത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ നമുക്ക് വേണ്ട ബുക്കിൻ്റെ പേരവിടെ തെളിയുകയായി അതിനുശേഷം നമുക്ക് നേരെ ഡൺ കൊടുത്ത് റെസിപ്റ്റ് വേണമെങ്കിൽ റെസിപ്റ്റ് അടിക്കാം അല്ലെങ്കിൽ നമുക്ക് വേണ്ടാന്ന് ഒന്ന് ക്യാൻസൽ കളയാം വരുന്ന റെസിപ്റ്റിൽ നമ്മുടെ ബുക്കിൻ്റെ പേരെന്താണ് അത് നമ്മൾ എന്ന് എടുത്തു എന്ന് വരുന്ന അതിന് ഡ്യൂ ഡേറ്റ് ഉണ്ട് ഉണ്ടെന്നൊക്കെ നമുക്ക് മനസ്സിലാവും അതും ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇതാണ് നമ്മുടെ അജാക്സ് ലൈവിടെ മെയിൻ ഹൈലൈറ്റ്സ്